ആത്മാവിമാർ. ഒരു പക്ഷേ നിങ്ങൾ അതേ കാണും, ഇപ്പോൾ ഞാൻ മാജിക്കിൽ നിന്നെല്ലാം വിരമിച്ചു, ഇനി മരണം വരെ ഈ കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാവായെന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിനാണ്. അച്ഛനൊരു കന്നുകൂട്ടുകാരനായി, അച്ഛൻ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ടാണ് ഞാൻ മാജിക്കിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഏഴാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. 10-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. പിന്നീട് 45 വർഷം മാജിക് അല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, സ്റ്റേജിൽ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു വീഴുന്നതാണ് ഇഷ്ടമെന്ന് പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയിപ്പോൾ 4 വർഷം മുമ്പ് കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയതാണ്. ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ പരിപാടിയായിരുന്നു. ആ സ്റ്റേജിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കുമ്പോഴും മുന്നിൽ നിന്ന് ആക്രോശങ്ങൾ പട്ടഹാസങ്ങളൊക്കെ കേൾക്കുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചതേ, പരിപാടി കഴിഞ്ഞ് ഞാൻ കർത്തം ഉയരുന്ന സമയത്ത് കാണുന്ന കാഴ്ച ആ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ തരത്തിലുള്ള കുട്ടികളാണ്. ഓട്ടിസം ബാധിച്ചവർ, സെറിബ്രൽ പൾസി ബാധിച്ചവർ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവർ, കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, വലിയ നരയുള്ള കുട്ടികൾ, ആ കുട്ടികളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മമാർ, ഒരു ചിരി പോലുമില്ലാതെ കണ്ണീര് പറ്റിയ മാതാപിതാക്കൾ. പരിപാടി കഴിഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് സ്റ്റേജിൻ്റെ ഏറ്റവും പിന്നിലായിട്ട്, ഓഡിയൻസിൻ്റെ പിന്നിലായിട്ട്, ഒരു 18 വയസ്സ് പ്രായം തോന്നിക്കുന്ന തട്ടി വിട്ട ഒരു മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ കയ്യിൽ ഭക്ഷണം മാത്രമുണ്ട്. അവനാണെങ്കിൽ വിശന്ന് കരയുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല. ഞാൻ അടച്ചത് ചോദിച്ചത് ഭക്ഷണം കൊടുക്കാത്തതും ചോദിച്ചു. ആ അമ്മ പൊട്ടി കരയാൻ തുടങ്ങി. പിന്നെ അമ്മ പറഞ്ഞു, സർ, ഞാനെൻ്റെ വായിലിട്ട് ചതച്ച് പുറത്തെടുത്ത് അവരുടെ വായിൽ വെച്ചാലേ അവൻ കഴിക്കും. അവരെ ചതയ്ക്കാൻ അറിയില്ല. കുട്ടിക്കാലം മുതൽ അങ്ങനെ ശീലിപ്പിച്ചു പോയി. എങ്ങനെ സർ ഞാൻ ഈ ആൾക്കൂട്ടത്തിനോട് അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. അതോടുകൂടി എൻ്റെ കയ്യിൽ ഭക്ഷണം മാത്രം താഴേക്ക് വീഴും. ഞാൻ ആ അമ്മയെ മാറ്റി നിർത്തി സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളിലോ സങ്കല്പത്തിലോ ഒന്നും കടന്നു പോകാത്ത ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ തരത്തിലൊരു കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. ആ അമ്മയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. 18 വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ സെക്ഷൽ ഹോർമോൺസൊക്കെ സാധാരണ രീതിയിലേക്ക് വളരും. പലപ്പോഴും അമ്മയെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറിയ കഥ പറയാൻ പറ്റില്ല. അത് കേൾക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്ന് ചോര വാർന്ന് ഒഴുകുന്നത് പോലെ തോന്നിയിരിക്കും. അന്ന് ഞാൻ വിചാരിച്ചു ജീവിതം ഒരു മാജിക്കല്ല, ജീവിതം യാഥാർത്ഥ്യമാണ്. അന്നേ ഉറങ്ങിയില്ല. പിന്നെ ദിവസം വന്ന ശൈലജ ടീച്ചറുകൾ ടീച്ചറാണെന്ന സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്തു. ടീച്ചർ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ടീച്ചർ 23 കുട്ടികളെയാണ് എന്നെ ഏൽപ്പിച്ചത്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 23 കുട്ടികൾ. ആ കുട്ടികളാണ് ഞാൻ തുടങ്ങുന്നത്. ഈ മക്കളൊക്കെ എൻ്റെ അടുത്തേക്ക് ആദ്യം വരുമ്പോൾ ഇതുപോലെയല്ല, ഓരോരു മൂലയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന, ഭക്ഷണം കൊടുത്താൽ മുഖത്തിൻ്റെ പലഭാഗത്തുമായിരിക്കും, വയലൻ്റ് ആവുന്ന മക്കളായിരുന്നു. പക്ഷേ ആ കുട്ടികൾ എനിക്ക് അറിയില്ല. ഒരു 6 മാസം ഞാൻ ആ കുട്ടികളെ മാജിക് പഠിപ്പിച്ചതാണ് പതുക്കെ പതുക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്കറിയൊരു ലൈഫിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ നിമിഷമാണ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ മുമ്പിൽ, ഗവർണറുടെ മുമ്പിൽ, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ എൻ്റെ ഓട്ടിസം ബാധിച്ച 23 കുട്ടികൾ 40 മിനിറ്റ് നേരം ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെ ഉജ്ജ്വലമായി പ്രവർത്തനം ചെയ്തു. ഞാൻ ആ സമയം മുഴുവൻ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് കരയായിരുന്നു. അതിനുശേഷം അവരുടെ അമ്മമാർ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഇവിടെ ഓരോ ദിവസവും പുതിയ അഡ്മിഷന് വേണ്ടിയിട്ട് 4-5 ഫാമിലി വരും. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് പലപ്പോഴും അമ്മയെ വച്ചു തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാവും. പലപ്പോഴും വല്ലാതെ വയലൻ്റ് ആവും, അമ്മയെ കടിക്കും, അടിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പലപ്പോഴും ഈ അമ്മമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സർ, ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ മരിച്ചിരിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് പറയും. കാരണം ഇവർക്ക് ഇവരുടെ ഒരു ചിന്ത, എല്ലാം ഇത്തരത്തിലുള്ള കുട്ടികളുടെയും കുട്ടികളുടെ മാതാപിതാക്കളുടെ ചിന്ത, ഇവരുടെ കാലശേഷം നാളെ ഈ കുട്ടികൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവരുടെ മനസ്സിലുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. അതിനുള്ള ആദ്യത്തെ ഉത്തരം, അതിനൊരു വിത്താണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ കുട്ടികളെല്ലാ മാസവും ശമ്പളം മേടിച്ച് പതുക്കെ പതുക്കെ സ്വയം പര്യാപ്തനായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മക്കളിപ്പുറം. നിങ്ങൾക്കറിയില്ല, ഞാൻ വളരെ ടയേർഡാണ്, തുടങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെയാണ് 25 കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇന്നലെ മിനിഞ്ഞാണ് സിംഗപ്പൂരിൽ അവർ പ്രോഗ്രാം നടത്തി. മുമ്പിൽ അവിടുത്തെ മിനിസ്റ്റർ വന്നിരുന്നു. ആ മിനിസ്റ്റർ ആ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ 2 മണിക്കൂർ നേരം പ്രോഗ്രാം കണ്ട് കുട്ടികളെന്ന് വിഷ്ണുക്കുന്നത് അവിടെ സിംഗപ്പൂരിലായിരുന്നു പെർഫോം ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വലിയ മാറ്റമാണ് സമൂഹം ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഓഡിയൻസ് നിങ്ങൾ കൊടുക്കുന്ന കയ്യിൽ ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്തുകൊണ്ട് ആ കുട്ടികൾക്ക് എന്ത് മാറ്റം വരുന്നത് അന്വേഷണം നടത്തി. ഐക്കോൺസും CDC 2 ഗവൺമെൻറ് ഏജൻസികളും 20 ഡോക്ടർമാരെ വെച്ചുകൊണ്ട് കുട്ടികളുടെ പ്രീ അസസ്മെൻ്റ് ഫൈനൽ അസസ്മെൻറ്റ് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ദി അസസ്മെൻ്റ് റിപ്പോർട്ട്. അത് ലോകത്താദ്യമായി അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ കുട്ടികളുടെ IQ EQ ലെവൽ ഉയർന്നതായി രേഖപ്പെടുത്തിയ റിപ്പോർട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഇതിന് മാത്രം നിർത്തുന്നത്? 100 കുട്ടികൾ അവിടെ എടുത്തു. അവിടെ
ആയിട്ടാണ്. രണ്ടര വർഷമായി അവിടെ തുടങ്ങിയിട്ട് അവിടെ അവരെ പാട്ട് പാടുമ്പോൾ നൃത്തം ചെയ്യുന്നു. എല്ലാ മാസവും ഞങ്ങൾ അവർ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റൈപ്പൻഡ് ഇതിനാ അയൽക്കാരെ അവഗണിച്ചിരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം എന്നുള്ള രീതിയിൽ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. 4 വർഷമായി ഈ മക്കളുടെ ഭക്ഷണം ഉണങ്ങാതെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം 2000+ ആപ്ലിക്കേഷൻ ഫോമാണ് ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസം 100 കുട്ടികളെ കൂടി എടുത്തു. ഇപ്പോൾ 200 കുട്ടികളായി, 200 മാതാപിതാക്കളായി, 200 കുട്ടികളുടെ അച്ഛനായി ഞാൻ നിർത്തുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നമ്മുടെ കേരളത്തിൽ മാത്രം 8.5 ലക്ഷം ഭിന്നശേഷിക്കാരുണ്ട്. 2005 2015 കണക്കാണ്. അതിനകത്ത് 3.5 ലക്ഷം കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളെ നമ്മൾ എന്തുകൊണ്ടാണ് കാണാത്തത്? ഒരു കല്യാണത്തിന് കൊണ്ടുപോകില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ 100 തോട്ടങ്ങൾ 100 ചോദ്യങ്ങൾ വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന എത്രയോ മക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, അപ്പം ആ കുട്ടികൾക്ക് ഞങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കുട്ടികളെ വീണ്ടും എടുക്കാൻ സാധിക്കും. അതിന് വേണ്ടി സെൻറ്റർ തുടങ്ങി വെച്ച്, കോവിഡിന് മുമ്പ് തുടങ്ങി വെച്ചതാണ്. പക്ഷേ അതെല്ലാം ഈ ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ സ്റ്റക്കായി പോയി. കാരണം ഒരു അക്കാഡമിയാണ് ഓൺ ചെയ്യുന്നത്. മാജിക് അക്കാഡമി എന്ന് പറയുന്നത് 25 വർഷം മുമ്പ് മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ തുടങ്ങി വെച്ചതാണ്. പിന്നെ ഒ എൻ വി സാർ അതിൻ്റെ ചെയർമാനായി. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ് അതിൻ്റെ ചെയർമാൻ. ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ് ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇത്രയും ഒരു സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനതുകൊണ്ടാണ് ഒരുപാട് അമ്മമാരിവിടെ വന്ന് കരച്ചിലൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലും അത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരു കാമുകിയെ പോലെ കൊണ്ട് നടത്തുന്ന മാജിക്കിനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ പറച്ചിട്ടുണ്ട്. ഇനി അത് എൻ്റെ സാധനങ്ങളെല്ലാം അവിടെ പഠിപ്പിച്ച് കിടക്കുകയാണ്. ഇനി 100% വിദ്യയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ള തീരുമാനിച്ചു. നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകണം. പരമാവധി കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കണം. അത് മാത്രമാണ് സ്വപ്നം, വേറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ വന്നതിനകത്ത് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ കയ്യടിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ട ഓഡിയൻസ് ആണ്. ഓഡിയൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഡിപ്രഷനിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വരാൻ വേണ്ടി പറയുക. എല്ലാ ദിവസവും ഇവിടെ ഓഡിയൻസ് എന്നറിയണം. നടന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അത്രമാത്രം കുറിച്ചു ശ്രദ്ധ നമുക്ക് അത്രയല്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊക്കെ നമ്മൾ ചെയ്യുക. കാരണം ഇതൊരു ജീവിത മകാലം കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഒരു അവസാനത്തിൻ്റെ ഒരു ക്യൂറിംഗ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതിങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഇവരെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരമാവധി ഓഡിയൻസിനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി പറയുക. പരസ്യം കൊടുക്കാനുള്ള പൈസ ഇല്ല. അതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുറത്തിറങ്ങി ഡയറക്റ്റ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. വീക്കെൻഡിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ ഒരു കോഡ് നമ്പറും നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഷോ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും. അതോടൊപ്പം തന്നെ അവരുടെ ഡൊണേഷൻ ഡെസ്ക് ഉണ്ട്. ആ ഡെസ്കിന് അകത്ത് നിങ്ങളുടെ കൊണ്ട് സാധിക്കാവുന്നതിൻ്റെ പരമാവധി ദയവായിട്ട് ഡൊണേറ്റ് ചെയ്യുക. അതിനപ്പം തന്നെ ടാക്സ് എക്സംഷനോട് കൂടി, ഡേറ്റ് എക്സംഷനോട് കൂടിയിട്ടുള്ള റെസിപ്റ്റ് ആ നിമിഷം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തരും. നിങ്ങൾ കൊടുക്കുന്ന ഒരു രൂപ പോലും വേറെ എവിടെ പോകില്ല. ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക് അവരുടെ ഭക്ഷണം, അവരുടെ ശമ്പളം, അവരുടെ സ്റ്റൈപ്പൻഡ് അതിലേക്കാണ് മാറ്റിവെക്കുക. ഒരു ദിവസം ഭക്ഷണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും വലിയ പുണ്യം. അത് മക്കളെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാം. അല്ല, നിങ്ങളുടെ കുട്ടികളേക്ക് കൊണ്ടുവന്ന് തകർസമയത്ത് എപ്പോഴെങ്കിലും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറി വരാം. ഇതൊരു ക്ഷേത്രമാണ്, അത്രമാത്രമേ പറയാറുള്ളൂ. അവിടുത്തെ ദൈവങ്ങളെന്ന് പറയുന്നത് എൻ്റെ ഈ കുട്ടികളാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.